അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. വയനാട് ദുരന്തത്തിൻ്റെ കാരണം കൃത്യമായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തുന്നത് അളവിൽ കവിഞ്ഞൊരു മഴ പെയ്തു, ആ മഴ കൊണ്ടാണ് എല്ലാം സംഭവിച്ചതെന്നുള്ളതാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചില പ്രവചനങ്ങൾ, ചില അത്ഭുതകരമായ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് വയനാട് ദുരന്തത്തിൽ. അത് കാണുമ്പോൾ ഉള്ളിലൊരു നടുക്കം. ആ ഒരു ദിവസത്തെ രാത്രിയിൽ ആ മനുഷ്യൻ എന്തുമാത്രം ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന ആളുകളാണ്, ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ ജീവിതമങ്ങ് മാറിമറിഞ്ഞു. ചില ആളുകൾക്ക് മാതാപിതാക്കളില്ലാതെയായി, ചില ആളുകൾക്ക് മക്കളില്ലാതെയായി, പ്രിയപ്പെട്ടവരില്ലാതെയായി, കിടന്നിരുന്ന കിടപ്പാടം വരെ ഇല്ലാതെയായി. അവർ സ്വരൂപിച്ചു വരുന്ന സമ്പത്തുക്കൾ മുഴുവനും അവർക്ക് ഉപകാരപ്പെടാതെയായി, സമ്പത്തിൻ്റെ അവകാശികളില്ലാതെയായി. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ഒരു സന്ദർഭം വളരെ ശക്തമായിട്ട് വയനാട് ദുരന്തത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇന്നലെ ഇന്നിതാ അവിടെ നിന്നൊരു മാധ്യമ വാർത്ത ഞാൻ കണ്ടു, 400,000 രൂപയാണ് അവിടെ നിന്ന് കണ്ടുകിട്ടിയത്. ഈ 100,000 രൂപ മുഴുവനും സ്വരൂപിച്ചു വെച്ച ആ മനുഷ്യൻ ഇന്ന് എവിടെയാണ്? ഒരു പക്ഷേ കാണാതായി പോയ 130 പേരിൽ ഒരാളോ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ 436 പേരിലോ, അതോ പരുക്കേറ്റ 400 പേരിലോ? ഇനിയും കണ്ടെത്താത്ത ആളുകൾ, അറിയില്ല. മനുഷ്യൻ സമ്പാദിച്ച ആ തുക മുഴുവൻ, മനുഷ്യൻക്ക് അവസാനം ഉപകാരം കിട്ടിയത് ചെയ്തു പോയ കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് ഐഷ നമസ്കരിച്ച് കടന്നുറങ്ങിയ ആളുകളുണ്ടോ? അന്നത്തെ ജീവിതം, അതുവരെയുള്ള ജീവിതം ധന്യമാക്കിയ ആളുകളുണ്ടോ? അവർക്ക് മരണശേഷം ഉപകാരപ്പെടുന്നത് അവർ സ്വരൂപിച്ച സമ്പത്തുകളൊന്നും അല്ല, അവരുടെ നന്മകൾ മാത്രമാണ്. അവിടെ നിന്ന് കിട്ടിയ ആ ഒരു തുകയുടെ വിശേഷങ്ങൾ സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കണ്ടു കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500 ഒരു 7 കെട്ടും 100 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 400,000 രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. നമ്മുടെ ഫയർഫോഴ്സിൻ്റെ 100 ഉള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഈ നഷ്ടപ്പെട്ട സാധനങ്ങൾ പിന്നെ വീണ്ടെടുക്കുക, വീടുകൾ ക്ലീൻ ചെയ്യുക, ആ രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷന് പറ്റിയ വീടുകൾ അതിന് പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രീമിൻ്റെ സൈഡുകളും നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം വെള്ളാർമല സ്കൂളിൻ്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കണ്ടു കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500 ഒരു 7 കെട്ടും 100 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 400,000 രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി സെർച്ച് ചെയ്യുന്നത്, ഇതേപോലെ വാല്യുബിൾസ്. അപ്പം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ വാശികളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പോലീസ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഞ്ചിയിലാണെങ്കിലും ചെളിയായിട്ടുണ്ടല്ലേ നോട്ടിന്? പിന്നെ കാര്യം ഇത് വെള്ളത്തിന് പിന്നെ കിടക്കുകയായിരുന്നു. അപ്പം പാറയുടെ ഇടയിലും കിടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് അവിടെ തടഞ്ഞു നിന്ന് ഒഴുകിപ്പോവാതെ നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൽ നിന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ആ നോട്ടുകൾ കണ്ടു, നമ്മൾ ഡിസാസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഡിസാസ്റ്റർ പ്രോൺ ഏരിയ നമ്മൾ എപ്പോഴും മെസ്സേജ് കൊടുക്കുന്നതാണ്, നിങ്ങളുടെ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഒരു പോളിത്തീൻ കവറിലാക്കിയിട്ട് മഴ നനയാതെയും സേഫ് ആയിട്ട് സൂക്ഷിക്കണം, എല്ലാ വാല്യുബിളും ഒരൊറ്റ പെട്ടിയിലാക്കിയിട്ട് മാക്സിമം അത് വെള്ളം നനയാതെ രീതിയിലാക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഇത് ദേഹം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതിന്റെ ഉടമസ്ഥൻ ചെയ്തതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയത്. ഇതൊരു മെസ്സേജാണ് എല്ലാവർക്കും, ഈ എങ്ങനെയാണ് നമ്മുടെ വാല്യുബിൾ ഡോക്യുമെന്റ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു മെസ്സേജ് കൂടിയാണ് ഈ 400,000 രൂപയുടെ കണ്ടെടുക്കൽ. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക, അൽമാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവ് ഉപകരിക്കാത്ത സമ്പത്തുകളും ഉപകരിക്കാത്ത മക്കളുമൊക്കെ ദുനിയാവിലെ വെറും അലങ്കാരങ്ങൾ മാത്രമാണ്. അൽ മാലു വൽ ബനൂൻ, വെറും സമ്പത്തല്ല, ഉപകരിക്കാത്ത സമ്പത്ത്, ഉപകരിക്കാത്ത മക്കൾ, ഈ ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ മാത്രം. ഈ അലങ്കാരങ്ങളൊക്കെ പോകും. നമുക്ക് ഓരോ റീസണുകൾ പറയാം. ആദ്യം പറഞ്ഞിരുന്നു ഉരുൾപൊട്ടൽ കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത്. പിന്നീട് നമ്മൾ കണ്ടെത്തി ഉരുൾപൊട്ടലിൻ്റെ കാരണം കനത്ത മഴയാണ്. പക്ഷെ എന്തുകൊണ്ടാ കനത്ത മഴയുണ്ടാവാൻ കാരണം? ആ പ്രദേശത്ത് മാത്രം ഇത്ര ശക്തമായൊരു മഴ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ അതിജീവിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, അവിടുത്തെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്നൊരു വേദന ഇന്ന്. പല ആളുകൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തൊന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഇന്നൊരു പിതാവിനെ ഞാൻ കണ്ടു അവിടെ, തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മയ്യത്ത് ആ ഒരു ചൂരൽമലയിലെ വരണ്ടു കിടക്കുന്ന ഭൂമിയിലുണ്ടോയെന്നറിയാൻ വേണ്ടി വന്നൊരു പിതാവ്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇനിയും തിരയുന്നത് ഇവിടെ?
ഒരു വിളി കേട്ടിരുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട പിതാവെ എന്നൊരു വിളി കേട്ടിരുന്നെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോകുമായിരുന്നു എന്നൊരു വാക്ക്. ആ നിമിഷത്തിൽ 10-17 ദിവസങ്ങളായി ഇനിയും മണ്ണിനടിയില്ലെന്നൊരു വിളി കേൾക്കുന്ന അത്ഭുതത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു പിതാവ്, ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാ വയനാടെന്ന് കാണുന്നത്. വഴിത, ഏറ്റവും സങ്കടകരമായ ചില കാര്യങ്ങളുണ്ട്. കാരണം 110 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടി, ഒരു 20 കോടി രൂപ ലീഗിൻ്റെ ഇതിൽ കിട്ടി. അവരിപ്പോൾ അതിന് വേണ്ടി സ്ഥലം വാങ്ങിയിട്ടുണ്ട്, വീട് നിർമ്മാണത്തിനുള്ള പരിപാടി തുടങ്ങിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഇവർക്ക് മുഴുവനും ഒരു വീട്ടുകാർക്ക് കിട്ടുന്നത് 600,000 രൂപയാണ്. ഞാൻ ചോദിക്കട്ടെ, 110 കോടി രൂപ കിട്ടിയത് 1,000 എന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വീട്ടുകാർക്ക് 10,00,000 രൂപ വരെ കിട്ടും. പക്ഷേ നമ്മൾ കൊടുക്കൂല. 436 പേരാണ് ഇവിടെ മരണപ്പെട്ടത്, 400 പേർക്ക് പരിക്കേറ്റു, 130 പേര് കാണാനില്ല. 1,000,000 ആളുകൾക്ക് ഈ ഒരു ദുരന്തം ബാധിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് 10,00,000 രൂപ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരമാവില്ലേ? എനിക്കറിഞ്ഞുകൂടട്ടെ, ഞാൻ ചോദിക്കാണ്. 110 കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ആളുകൾ കൊടുത്തത് ഇവരെ സഹായിക്കാനാണല്ലോ. പക്ഷെ അത് കിട്ടണ്ടേ? അതിന് പുറമെ 20 കോടി രൂപ ലീഗിൻ്റെ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഫണ്ടിലേക്ക് വന്നതൊക്കെ ഇന്നത് അവിടെ 6,000 രൂപക്ക് വാടകയ്ക്ക് വീട് കിട്ടാൻ മതകേന്ദ്രങ്ങളെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ കലക്ടർ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. 6,000 രൂപക്ക് ഒരു വീട് വാടക കൊടുക്കാൻ സർക്കാർ കൊടുക്കാൻ പോകുന്ന തുക 6,000 രൂപയാണ്. അതുപോലും അതിനുപോലും അവിടെ വീടുകൾ കൊടുക്കാൻ ആരും ഇല്ല അവിടെ. ഇപ്പോൾ മതസ്ഥാപനങ്ങളെയും തരാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ മന്ത്രിസഭയിലെ പ്രഖ്യാപനം തന്നെ നിങ്ങൾ നോക്കിയോ? ഉരുൾപൊട്ടലിൽ കണ്ണുകൾക്കോ കൈകാലുകൾക്കൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ 60% അംഗവൈകല്യം ബാധിച്ചവരായിട്ട് പരിഗണിച്ചിട്ട് അവർക്ക് 75,000 രൂപ വീതം കിട്ടുക. 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവരാണെങ്കിൽ അവർക്ക് 50,000 രൂപ വരെ കിട്ടും. പിന്നെ ഇത് കോവിഡ് വ്യാപന ഘട്ടത്തിലൊക്കെ സമാന രീതിയിൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്ക് നെക്സ്റ്റ് ഓഫ് കിൻ എന്നൊരു സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാന നഷ്ടപരിഹാരം ലഭിച്ചിരുന്നു. അതേ രീതിയിലാണ് ഇവിടെയും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ആളുകൾക്ക്, ഒരു ആശ്രിതരായ ആളുകൾക്ക്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് 600,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ തുകയാണെങ്കിൽ 110 കോടി രൂപ സർക്കാർ ഖജനാവിൽ കിട്ടിയിട്ടുണ്ട്, സർക്കാരിൻ്റെ ദുരിതാശ്വാസത്തിലേക്ക്. ഇത് ആളുകൾ കൊടുക്കുന്ന, ഇപ്പോഴും ഓരോരുത്തരും അവനവൻ്റെ കുടുക്കകൾ പൊട്ടിച്ചിട്ട് മുമ്പ്രക്ക് പോകാൻ എടുത്തു വെച്ച തുകയൊക്കെ കൊടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാൻ, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ശരിക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയുള്ള ആളുകൾ പലപ്പോഴും സ്വന്തം നിലക്ക് വാടക വീട്ടിൽ, കുടുംബങ്ങളുടെ വീട്ടിലും അതിഥികളായിട്ടൊക്കെ താമസിക്കുകയാണ്. ഇതിലൊന്നും പെടാത്ത ചില ആളുകൾക്കൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇതുവരെ ആ ഒരു ദുരന്തത്തിൽ 231 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 206 ശരീരഭാഗങ്ങൾ ഇനി കണ്ടെത്താനുണ്ട്. കണ്ടെത്താനുള്ള 118 പേരെയാണ്. മേപ്പാടിയിൽ നിന്ന് 151 മയ്യത്തുകളും 39 ശരീരഭാഗങ്ങളും ഇതിനകം കണ്ടെത്തി. നിലമ്പൂരിൽ നിന്ന് 80 മയ്യത്തുകളും 172 ശരീരഭാഗങ്ങളോ കണ്ടെത്തിയത്. ഒരു സമാനതയില്ലാത്തൊരു ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തബാധിതരായ ആളുകൾ ഇന്നേക്ക് 10, 18, 19 ദിവസങ്ങളായി, ആ ദിവസങ്ങളായ ആളുകൾക്ക് ഇതൊക്കെ കൊടുക്കാം എന്ന് പറയുന്നു എന്നല്ലാതെ ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൃത്യമായിട്ട് പറയുന്നത്, ഇത്രയും വലിയൊരു കാശ് കിട്ടിയിട്ട് ഈ കാശ് ആളുകളെ കണ്ടെത്തി സർക്കാരാകുമ്പോൾ കാശ് നേരിട്ട് കൊടുക്കാൻ പറ്റൂലായിരിക്കാം. പക്ഷേ വെറും 600,000 മാത്രമാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നൊരു തുക. അപ്പോൾ ഈ 110 കോടി രൂപ കയ്യിൽ കിട്ടിയിട്ട് ഇത്രയും കുറഞ്ഞ തുക മാത്രമാണ് ഈ വീട്ടുകാർക്ക് കിട്ടുന്നത്. അവർക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ലീഗുകാർ പിരിച്ച തുക കൊണ്ട് അവർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരുപാട് പേര് വീടുകൾ ഓഫർ ചെയ്ത ആളുകളുണ്ട്. ഇവരൊക്കെ കൂടിയിട്ട് വീട് ഉണ്ടാക്കുമോ എന്തോ എനിക്കറിഞ്ഞൂടാ. സത്യത്തിൽ നമ്മൾ അവിടെ ഇതിലെ മരണപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയി. ഇനി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാമെന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ മുൻപിൽ ചെയ്യാനില്ല. ആ ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഒരു വീട്ടിൽ താമസിച്ച ആളുകളാണെങ്കിൽ അവർ അവരെ മുഴുവനും കണ്ടെത്തിയിട്ട് എത്രയും പെട്ടെന്ന് വേഗത്തിൽ അവർക്കൊരു സ്ഥലം, സർക്കാരിൻ്റെ കയ്യിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് എല്ലാവർക്കും ഒന്നിച്ചിട്ട് തന്നെ ഒരിടത്ത് തന്നെ സ്ഥലം കിട്ടണം എന്നൊക്കെ നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അതിനനുസരിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കിട്ടി, കിട്ടുന്നിടത്തൊക്കെ അവർക്കൊരു വീട് വെച്ച് കൊടുത്ത് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് വേഗത്തിൽ മാറ്റാനുള്ള ഒരു രീതിയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും 110 കോടി രൂപയൊക്കെ സർക്കാർ വാങ്ങിയിട്ടും ആളുകൾക്ക് കിട്ടുന്ന, ആശ്രിതർക്ക് കിട്ടുന്ന തുക
600,000 ആണ്. ഇതൊക്കെ ഒരു ഒരു ശാപം തന്നെയാണ് അവസാനം കിട്ടുക. ഇവരുടെ പേരിലൊക്കെ ഈ കാശ് പിരിച്ചിട്ട് ഇതൊക്കെ വേറെ വേറെ കാര്യത്തിന് വേണ്ടി കാശ് ചെലവാക്കോ, പടച്ചവൻ ആർക്കറിയാം. ഏതായാലും അവിടുത്തെ ആളുകളുടെ കണ്ണുനീര് അവസാനിക്കുന്നില്ല എന്ന് മാത്രം.